വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ആശാ ബിനീഷ് സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു അപ്പം സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാ എല്ലാവരും വെയിറ്റ് ചെയ്തൊരു റിസൾട്ടാണ് അപ്പം പലർക്കും കൊണ്ട് സെറ്റ് എക്സാം പാസ്സായില്ല ചിലർക്കൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയമാണ് പക്ഷേ ഈ വീഡിയോ ഈ പ്രാവശ്യം തോറ്റവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാകും ഇന്ന് എന്നോടൊപ്പം സെറ്റ് എക്സാം ആദ്യത്തെ ചാൻസിൽ പാസ് ഒരു സുന്ദരി കുട്ടിയുണ്ട് നമുക്ക് പരിചയപ്പെടാം ഷാഹിദ അങ്ങനെയല്ലേ പേര് ഷാജിദ എവിടുന്നാ വരുന്നത് കാസർഗോഡിൽ നിന്നാണ് കാസർഗോഡിൽ നിന്നാണ് ഓക്കെ ഷാജിദ ഒന്ന് ക്വാളിഫിക്കേഷൻ പറയാമോ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ് എക്കണോമിക്സിൽ അത് കഴിഞ്ഞ് ബിഎഡ് എടുത്തു എടുത്തു ാണ് പാസ് ഔട്ട് റീസെന്റ് ആണ് വീട്ടിൽ വീട്ടിലുണ്ട് ഷാജിതേ ആണ് അതും കാസർഗോഡ് തന്നെയാ ഓക്കെ ഷാജിത സൂമിലാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ഇനി എനിക്ക് ചോദിക്കാനുള്ള എത്രാമത്തെ അറ്റംപ്റ്റിലാണ് ഷാജിത ഇപ്പം നേരത്തെ ഇതിന് മുമ്പ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ

പ്രശ്നം ആയിരുന്നു 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 സെക്കൻഡ് സെക്കൻഡ് പേപ്പർ പേപ്പർ സബ്ജക്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു ഫസ്റ്റ് പേപ്പറിൽ അതായത് ജനറൽ പേപ്പർ സത്യം പറഞ്ഞ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല പ്രയാസമുള്ള ഒരു ജനറൽ പേപ്പർ ആയിരുന്നു വന്നത് അല്ലെ ജനറൽ പേപ്പർ ഞാൻ പ്രീവിയസ് പേപ്പർ പക്ഷേ അതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ചേറെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം ഇനിയും ചോദിക്കുന്നത് സെറ്റ് എക്സാമിന് ആദ്യത്തെ പ്രാവശ്യം എഴുതി പഠിച്ച് ബി എഡ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ എന്തായിരുന്നു ഷാജിയുടെ പഠന സ്ട്രാറ്റജീസ് എങ്ങനെയായിരുന്നു

എല്ലാ ദിവസവും ഒരു ഫോർ എങ്കിലും ഞാൻ മാക്സിമം വെച്ചിരുന്നു പഠിക്കാൻ വേണ്ടി സെക്കൻഡ് പേപ്പറിന് ഫസ്റ്റ് പേപ്പർ ഞാൻ മാക്സിമം ലൈവ് സെഷൻ ഒക്കെ കണ്ടിരുന്നു അതായത് പറഞ്ഞ ദിവസം കൊണ്ടാണ് ഈ എക്സാം ഒരു ഇരുപത്തിയഞ്ച് ഒരു ഒരു മാസത്തിനുള്ളിൽ എന്തായാലും അതിനേക്കാളും കൂടുതൽ ഞാൻ പഠിച്ചിരുന്നു ഓക്കെ നാലഞ്ചുമണിക്കൂർ മാക്സിമം അഞ്ച് മണിക്കൂറൊക്കെ മാത്രമേ പോകുന്നുണ്ടായിരുന്നോ പഠനം ഞാൻ ഒക്കെ പഠിച്ചിരുന്നു പിന്നെ കുറച്ച് കുറഞ്ഞുകൊണ്ട് വന്നു ഓ അങ്ങനെയാണെങ്കിലും നൂറ് മണിക്കൂറിനുള്ളിൽ ഒരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്തു എന്ന് തന്നെ പറയാം ഇരുപത്തഞ്ചേ ഇന്റു നാലാണെങ്കിൽ പോലും നൂറ് മണിക്കൂറെ വരുന്നുള്ളൂ നൂറ് മണിക്കൂർ പഠിച്ചെടുത്തപ്പോൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ ഇനിയും എന്തൊക്കെയാണ് ഈ പഠനത്തിൽ ശ്രദ്ധിച്ചത് ഇപ്പൊ എക്കണോമിക്സിന്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ തയ്യാറായി ക്ലാസ് കണ്ടിരുന്നു എന്ന് പറഞ്ഞു ക്ലാസിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരുന്നോ ക്ലാസ് കണ്ടിരുന്നു ക്ലാസിന്റെ ലെക്ചർ നോട്ട് ഞാൻ ആക്കിയിരുന്നു എല്ലാ ടോപ്പിക് കാരണം കോമ്പ്യൂട്ടർ ക്രാക്കർ തന്നെ എല്ലാ ടോപ്പിക്സും കറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ടോപ്പിക്കിന്റെ പേര് എഴുതി ലെക്ചർ നോട്ട് പോലെ ആക്കി തന്നെയാണ് ഞാൻ പഠിച്ചിരുന്നത് പരീക്ഷയുടെ സമയത്ത് ഈ ഓൺ നോട്ട്സ് സഹായകരമായിരുന്നു തീർച്ചയായിട്ടും ഞാൻ റിവൈസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് എനിക്ക് ചില ഡേയ്സ് ബിസി ആയിരിക്കും ഞാൻ പഠിക്കാൻ ഈ ബുക്സ് റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ പോയത് എന്താണ് കുട്ടികളോട് പറയാനുള്ളത് ഇപ്പം ഒരുപാട് പേർക്ക് സെറ്റ് എന്ന് വളരെ കുറച്ച് തെറ്റ് പോലെയല്ല വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ പറയുന്ന എക്സാം ക്ലിയർ ചെയ്യുന്നത് അപ്പൊ എന്താണ് ആൾക്ക് നമ്മളെ പോലെ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല നമുക്കൊരു സ്മാർട്ട് വർക്കും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മനസ്സും ഉണ്ടാവണം ആദ്യം പിന്നെ ഇത് വലിയ ടഫ് ഒരു സബ്ജ വിഷയൊന്നും അല്ല നമുക്ക് നല്ല മനസ്സും അതേപോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു ആപ്പ് കോമ്പറ്റേറ്റീവ് ക്രാക്കറോ അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ ആയ ഏതെങ്കിലും ഒരു ആപ്പും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് സിലബസ് എന്താണെന്ന് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും കാരണം ഇതൊരു വാസ്റ്റ് ഏരിയ ആണ് എല്ലാ ഭാഗവും നമുക്ക് പഠിക്കാൻ പറ്റില്ല കറക്റ്റ് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ് കറക്റ്റ് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ നമുക്കും ഗൂഗിളിൽ നോക്കാം കറക്റ്റ് നമുക്ക് സിലബസ് കിട്ടുന്നുണ്ട് കറക്റ്റ് നോക്കി ഇൻഫോർമേഷനും കിട്ടുന്നുണ്ട് അപ്പൊ അത് വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടാൻ പറ്റും കാരണം സ്വന്തമായിട്ട് ഞാൻ പഠിക്കുമ്പോൾ നമുക്ക് എവിടെന്നാണ് പഠിക്കേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അതിന് ജോയിൻ ആയിട്ട് പഠിക്കുന്ന ആ സിലബസ് കവർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് മിക്ക ഉദ്യോഗാർത്ഥികളും പറയുന്നത് ചില വർഷങ്ങൾ അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണെങ്കിൽ പോലും ചില ഫോം ചില എക്സാം പാറ്റേൺ തന്നെ വ്യത്യസ്തമാകുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് ഇങ്ങനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ആപ്പിലെ ക്ലാസുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പോലും എനിക്ക് ആ ബുക്ക് ബുക്ക്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എലാബറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് തന്നെയാണ് പഠിച്ചിരുന്നത് ഞാൻ ക്ലാസുകള്ണ്ടായിരുന്നു എങ്ങായിരുന്നു മൈക്രോ മാക്രോ എല്ലാം ഞാൻ മാക്സിമം എല്ലാ ക്ലാസ്സും ഞാൻ കണ്ട് എഴുതിയിരുന്നു ലൈവ് ക്ലാസ്സുകളാണോ ജനറൽ പേപ്പറിന്റെ കണ്ടത് ലൈവ് ക്ലാസ് ആയിരുന്നു ഞാൻ കണ്ടിരുന്നത് ജനറൽ ക്ലാസ് ഞാൻ കുറച്ചു

പ്രയോജനകരമാകുന്ന ഒരു ബുക്ക് തന്നെയാണ് സി ചെട കറണ്ട് അഫെയേഴ്സ് മാഗസീൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഇനി വരുന്ന എക്സാംസിൽ കറണ്ട് അഫയേഴ്സിൽ ഏത് എക്സാംസിലാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമാകുന്ന ഒരു മാഗസിനാണ് ഞാൻ പറഞ്ഞു നിന്ന് പറഞ്ഞേയുള്ളൂ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിലും കോൺടാക്ട് ചെയ്താലെങ്കിൽ കിട്ടും മിക്ക പ്രമുഖ ബുക്ക് സ്റ്റോളിലും ഇപ്പോൾ ബുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനിയും എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് എനിക്ക് നെറ്റ് എടുക്കണം എന്നുണ്ട് പിന്നെ എനിക്ക് ആഗ്രഹം നെറ്റ് ഓക്കെ അങ്ങനെ ഹയർ മാത്രമല്ല കേട്ടോ അടുത്തത് നമ്മടെ യു പി ഒക്കെ വിളിക്കും അപ്പോൾ യു പി ഒക്കെ മസ്റ്റായിട്ട് എഴുതണം മറന്നു പോകരുത് യു പി ഡി ഒക്കെ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം അവസാനത്തേക്കുണ്ടാവും ഒരു എക്സാമും കളയരുത് കാരണം ഒരു എക്സാം മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് വേഗം തന്നെ എടുക്കും പക്ഷേ അപ്പോഴ ഈ ഇടയ്ക്ക് നമുക്കൊരു പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതുപോലെ തന്നെ എല്ലാ പി എസ് സി എക്സാമും എഴുതി ചീലിക്കുക കേട്ടോ തീർച്ചയായില്ല അപ്പം ഓൾ ദ ബെസ്റ്റ് ഡിയർ മുമ്പോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ ഒരുപാട് സന്തോഷം നിങ്ങളുടെ സ്ട്രാറ്റജി നമ്മളോടുമായിട്ട് ഷെയർ ചെയ്തതിന് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തതിന് ഞങ്ങളുടെ കുട്ടികളോട് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്പായിരിക്കാനുള്ള സമയമല്ല ഇത് അതായത് തോറ്റു സെറ്റ് കയ്യിൽ വിട്ടുനിന്ന് പോയി പല കാരണങ്ങളുണ്ടാകാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾ ഫെയിലിയറായത് റീസൺ കറക്റ്റായിട്ട് തന്നെ കണ്ടെത്തുക ആ റീസൺ എന്തായിരുന്നു എന്ന് ഇനി അടുത്ത പ്രാവശ്യം നമ്മളത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കിനിയും എക്സ്ക്യൂസ് പറഞ്ഞ് മുൻ അത് ഒഴിവാക്കാൻ പറ്റില്ല ഇന്ന് തന്നെ പഠിക്കാനിരിക്കുക അതാണ് ആദ്യം വേണ്ടത് തോറ്റുപോകുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല പക്ഷേ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതാണ് വലിയ കാര്യമെന്ന് പറയുന്നത് അല്ലേ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത് തീർച്ചയായിട്ടും മുന്നോട്ട് വരണം മിഡിക്കലായിട്ട് മുന്നോട്ട് വരിക സി സി പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സെറ്റ് എക്സാംസിന് വേണ്ടി ഇപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഓൺലൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ കാണാം ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കാണാം എല്ലാവരും നന്നായി പഠിക്കുക പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി പഠിക്കാതിരിക്കരുത് മടി കൂടണ്ട മുന്നോട്ട് തന്നെ വരട്ടെ എല്ലാവർക്കും നല്ലൊരു പുതിയ ഒരു വിജയം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് താങ്ക് യു ശുചിത താങ്ക് യു താങ്ക് യു സോ മച്ച്